അഴകിലും അഭിനയത്തിലും ഇതര നടികൾക്ക് ഭീഷണിയായിരുന്നു സ്വപ്ന. 1980s മലയാള വെള്ളിത്തിരയിൽ ഒരു ദീപനാളം പോലെ അവർ ജ്വലിച്ചു. എങ്കിലും സ്വപ്നയുടെ സൗന്ദര്യത്തിൽ അഭിരമിക്കാനായിരുന്നു മലയാള സിനിമയ്ക്ക് കൂടുതൽ താല്പര്യം. അക്കാലത്ത് നായികമാർ രണ്ട് തട്ടിൽ വേറിട്ട് നിന്നു. മേനക, സീമ, പൂർണിമ തുടങ്ങിയ അഭിനേത്രികളിൽ നായികാ പ്രാധാന്യമുള്ള ചലച്ചിത്രങ്ങൾ കേന്ദ്രീകരിച്ചു. റാണി പത്മിനിയും സ്വപ്നയും പ്രമീളയും അടങ്ങുന്ന നായികമാർക്ക് ശരീര പ്രദർശനമായിരുന്നു നിയോഗം. തെലുങ്ക് സംവിധായകൻ ദാസരി നാരായണ റാവു ഷോപ്പിംഗ് മാളിൽ വെച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നു. തെലുങ്ക് കന്നഡ ഭാഷകളിൽ താൻ ഒരുക്കുന്ന സ്വപ്ന എന്ന ചിത്രത്തിലേക്ക് അദ്ദേഹം ആ പെൺകുട്ടിയെ ക്ഷണിച്ചു. സോറി, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് എടുത്തടിച്ചതുപോലെ അവളുടെ മറുപടി. ദാസരി നിരാശനാവാതെ പെൺകുട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മഞ്ജരി ഡോഡി എന്നാണ് പേര്. നോർത്ത് ഇന്ത്യനാണ്, ചെന്നൈയിൽ സ്ഥിര താമസം. 1950s മിസ് മദ്രാസ് ആണ് കക്ഷി. ഇപ്പോൾ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് ദാസരിയെ തേടി പെൺകുട്ടിയുടെ അച്ഛൻ്റെ കോൾ. അവൾ അഭിനയിക്കാൻ റെഡിയാണ് സർ. മഞ്ജരി ദോഡി എന്ന ആ പെൺകുട്ടി അങ്ങനെ സ്വപ്നയിൽ നായികയായി എത്തി. തെലുങ്കിലും കന്നഡത്തിലും ചിത്രം സൂപ്പർ ഹിറ്റ്. പിന്നീട് ഒരു 10 കാലം ആ പെൺകുട്ടി തെന്നിന്ത്യയുടെ സ്വപ്നസുന്ദരിയായി വെള്ളിത്തിരയിൽ വിരാജിച്ചത് ചരിത്രം. ഇത് സ്വപ്നയുടെ അഭിനയ തുടക്കത്തിൻ്റെ കഥ. ABരാജിൻ്റെ പ്രേംനസീർ ചിത്രം അടിമച്ചങ്ങലയിൽ വിഷ്ണുവർദ്ധനൻ്റെ നായികയായി മലയാളത്തിൽ അഭിനയ തുടക്കം കുറിച്ച സ്വപ്ന, IV ശശിയുടെ തൃഷ്ണയിൽ ജയശ്രീ എന്ന കഥാപാത്രം ഭംഗിയാക്കിയതോടെയാണ് കച്ചവട സിനിമയുടെ പ്രധാന ചേരുവയാവുന്നത്. കാമവും സ്നേഹവും കൊതിക്കുന്ന പെൺമനസ്സിൻ്റെ വെതകൾ യാഥാർത്ഥ്യ ബോധത്തോടെ പകർന്നാടിയ ഈ അഭിനേത്രി ശശിയുടെ അഹിംസയിലെയും രാധ എന്ന കഥാപാത്രമായി ശോഭിച്ചു. അരങ്ങേറ്റ വർഷം 1981 5 ചിത്രങ്ങളിൽ അഭിനയിച്ച സ്വപ്ന സ്വർണപക്ഷികൾ എന്ന ചിത്രത്തിലും ദേവി എന്ന ക്ലാർക്കിൻ്റെ വേഷം ഭംഗിയായി പകർന്നാടി. സംവിധായകൻ P ശ്രീകുമാർ ആയിരുന്നു ചിത്രത്തിലെ നായകൻ. 15 ചിത്രങ്ങളിൽ അഭിനയിച്ച് സിനിമകളുടെ എണ്ണം കൊണ്ട് സ്വപ്ന ഞെട്ടിച്ച വർഷമായിരുന്നു 1982. 18 ചിത്രങ്ങളിൽ അഭിനയിച്ച് 1981 സിനിമാ കാലത്തെ സീമകാലമാക്കിയ സീമയ്ക്ക് പോലും 1982 9 സിനിമകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തിര പിന്നെയും തിരയിൽ ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനോടൊപ്പം നാടുവിടുന്ന രമ, അങ്കച്ചമയത്തിലെ ആദിവാസി യുവതി മാല, ചിരിയോ ചിരിയിലെ മോഡേൺ ഗേൾ സേതുലക്ഷ്മി, ഇന്നല്ലെങ്കിൽ നാളെയിലെ പിടിവാശിക്കാരിയായ ഭാര്യ വിധു, കാമുകന്റെ ദുർമരണത്തിന് സാക്ഷിയായി മാനസിക നില തകരാറാവുന്ന മരുപ്പച്ചയിലെ സ്വപ്ന, പകർന്നാട്ടങ്ങളിൽ പ്രേക്ഷകന്റെ കൂടെ പോന്ന കഥാപാത്രങ്ങൾ ഇവയെല്ലാമാണ്. മരുപ്പച്ചയിൽ പ്രേംനസീറിന്റെ നായികയായി സ്വപ്ന എന്ന കഥാപാത്രം അവതരിപ്പിച്ച നടിക്ക് അതേ വർഷം തന്നെ ഇവനൊരു സിംഹത്തിൽ നസീറിന്റെ മകൻ ഷാനവാസിന്റെ നായികയാവാനും കഴിഞ്ഞു. 1983, 1984 6 ചിത്രങ്ങളിൽ അഭിനയിച്ച് നായികാ പദവി നിലനിർത്താൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞു. പ്രേംനസീറിനെ പോലെയുള്ള സീനിയർ താരങ്ങൾ, MG സോമനെ പോലെയുള്ള ഇടത്തരം നായകന്മാർ, മോഹൻലാൽ, മമ്മൂട്ടി, രതീഷ്, രാജ്കുമാർ എന്നിങ്ങനെയുള്ള യുവനായകന്മാർ ഓരോ നായകനോട് ജോഡി ചേരുമ്പോഴും ആ നായകൻ്റെ ഏറ്റവും മികച്ച നായിക എന്ന രീതിയിൽ മികച്ച കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞിരുന്നു. എങ്കിലും രാജ്കുമാർ സ്വപ്ന ജോഡികളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ജീവിതം, വിഘടകവി, തൃഷ്ണ, ഇന്നല്ലെങ്കിൽ നാളെ, വരന്മാരെ ആവശ്യമുണ്ട് തുടങ്ങിയ ചിത്രങ്ങളിൽ മോഹിപ്പിക്കുന്ന ജോഡിപ്പൊരുത്തം കാണാം. ഉയരങ്ങളിലെ പത്മ എന്ന നേഴ്സ്, പ്രേമലേഖനത്തിലെ സാറാമ്മ എന്നീ കഥാപാത്രങ്ങളിലും സ്വപ്നയുടെ പ്രതിഭത്തിളക്കം വീണുകിടക്കുന്നു. മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ 1980s രണ്ടാം പകുതിയിൽ സ്വപ്ന ബോളിവുഡിനെ കൈയൊഴിഞ്ഞ് ഹിന്ദിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെ കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും ശ്രീദേവിയെപ്പോലെ ഒരു തരംഗമുണ്ടാക്കാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞില്ല. ഹിന്ദി ജ്വരത്തിനിടയിൽ സ്വപ്ന ചെയ്ത ഏക മലയാള സിനിമ 1990 കടത്തനാടൻ അമ്പാടിയാണ്. 1993 രാമൻകന്നയുടെ ഭാര്യയായതിനു ശേഷം വെള്ളി വെളിച്ചത്തിൽ നിന്ന് സ്വപ്ന അകന്നു. ഹോട്ടൽ ബിസിനസ്സും ഇവന്റ് മാനേജ്മെന്റും ഒക്കെയായി അവർ പുതിയ ഭൂമിക തേടി.